بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد كلاس 113 بيج نمبر 110 أبعاد الصلاة നിസ്കാരത്തിന്റെ أبعاد സുന്നത്ത് എന്ന് അറിയപ്പെടുന്ന പുണ്യങ്ങളെ പറ്റി പറയുകയാണ് ഇവിടെ നിസ്കാരത്തിന് അബ്ആദു സുന്നത്ത് ഹൈആത്തു സുന്നത്ത് എന്നീ രണ്ട് തരത്തിലുള്ള സുന്നത്തുകളുണ്ട് അബ്ആദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഘടകങ്ങൾ എന്നാണ് ഘടകങ്ങൾ അപ്പം നിസ്കാരത്തിൻ്റെ വളരെ മർമ്മപ്രധാനമായ ഘടകങ്ങളെ പോലെയാണ് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അതായത് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളുടെ കൂട്ടത്തിലെ ഇമ്പോർട്ടൻ്റായ വളരെ പ്രാധാന്യമർഹിക്കുന്ന സുന്നത്തുകൾ അതാണ് അബ്ആദ് സുന്നത്ത് അതിന് അബ്ആദ് എന്ന് പേര് വരാനുള്ള കാരണം അതൊരു നിസ്കാരത്തിൻ്റെ അടിസ്ഥാന ഘടകം പോലെയാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് പരിഗണിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് മിൻ സുനനി സ്വലാത്തി നിസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽപ്പെട്ടതാണ് മാ യുജുബറു ബി സുജൂദി സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന സുന്നത്തുകൾ അപ്പോൾ അത് ചെയ്തില്ല ചെയ്യാൻ മറന്നുപോകുക ചെയ്താൽ സഹുവിൻ്റെ സുജൂദ് ചെയ്ത് പരിഹരിക്കാം ഫഹിയ അത് അല്ല അബ്ആദു അതിനെയാണ് അബ്ആദു സുന്നത്ത് എന്ന് പറയുക ഒമിൻഹ നിസ്കാരത്തിൻ്റെ സുന്നത്തുകളുടെ കൂട്ടത്തിൽ മാലാ യുജുബറു അങ്ങനെ പരിഹരിക്കപ്പെടുന്നില്ലാത്ത സുന്നത്തുകളുമുണ്ട് ഫഹിയൽ ഹൈ ആത്തു അതിൻ്റെ പേരാണ് ഹൈ ആത്തു സുന്നത്ത് എന്ന് അബ്ആദു സുന്നത്ത് എന്ന് പറയുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ സുജൂദ് ചെയ്ത് പരിഹരിക്കാം എന്നാണ് ഈ പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ചെയ്യാതെ പോയാൽ ഒരു സുജൂദൊക്കെ ചെയ്ത് അതിനൊരു പരിഹാരം കാണേണ്ടതാണ് ജബറു നടത്തേണ്ടതാണ് പരിഹാരം നടത്തേണ്ടതാണ് കാരണം അത് വളരെ പ്രാധാന്യമേറിയതാണ് മറ്റുള്ള സുന്നത്തുകളോ ഹൈആത്ത് സുന്നത്ത് ആ അത് ചെയ്താൽ കൂലിയുണ്ട് ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പോൾ അതിന് പരിഹരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ പ്രാധാന്യം കൂടുതലുള്ളത് അബ്ആദ് സുന്നത്തിനാണ് അല്ല അബ്ആദ് സുന്നത്തുകൾ അത്തഷഹുദുള്ള പോലെ ഒന്നാമത്തെ അത്തഹിയാത്ത് ഓതൽ അത് അബ്ആദ് സുന്നത്താണ് അപ്പോൾ സ്വലാത്ത് വാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദഹു ആ അത്തഹിയാത്തിൻ്റെ ശേഷം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലൽ ഒന്നാമത്തെ അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് സ്വലാത്ത് ചെല്ലൽ വൽ ഖുഊദു ലഹുമ അത്തഹിയാത്തിനും ഈ സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ അത് വേറൊരു സുന്നത്താണ് ഇപ്പോൾ എത്രയായി ഇപ്പോൾ മൂന്ന് കാര്യങ്ങളായി വൽ ഖുനൂത്തു റാത്തിബു പതിവായി നടക്കുന്ന ഖുനൂത്ത് അത് അബ്ആദു സുന്നത്താണ് പതിവായി നടക്കുന്ന ഖുനൂത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാസിലത്തിൻ്റെ ഖുനൂത്ത് അല്ലാത്തത് ആപത്ത് മുസീബത്തൊക്കെ വരുമ്പോൾ ഓതുന്ന കുനൂത്താണല്ലോ നാസിലത്തിൻ്റെ കുനൂത്ത് അതല്ലാത്ത കുനൂത്തിനാണ് റാത്തിബായ സുന്നത്ത് പതിവായ കുനൂത്ത് എന്ന് പറയുന്നത് അഥവാ സുബഹിയുടെ കുനൂത്ത് പിന്നെ വർഷത്തിൽ റമദാ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വിത്രിൽ ഓതുന്ന കുനൂത്ത് അതൊക്കെ അബ്ആദ് സുന്നത്താണ് അപ്പോൾ സ്വലാത്തു വല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ അല ആലിഹി ബഅദഹു തങ്ങളെ പേരിലും തങ്ങളെ കുടുംബത്തിൻ്റെ പേരിലും കുനൂത്തിന് ശേഷം സ്വലാത്ത് ചെല്ലൽ അപ്പം അഞ്ചായി വൽ ഖിയാമു ലഹുമാ ഈ പറയപ്പെടുന്ന കുനൂത്തിനും കുനൂത്തിൻ്റെ ശേഷമുള്ള സ്വലാത്തിനും വേണ്ടി നിൽക്കൽ അത് വേറൊരു അബ്ആദു സുന്നത്താണ് വസ്സലാത്തു അല ലാലി ബഅദ തശഹ്ഹുദിൽ അഖീരി അവസാനത്തെ അത്തഹിയാത്തിൻ്റെ ശേഷം നബിതങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലൽ നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലൽ നിർബന്ധമാണ് അവസാനത്തെ അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലൽ നിർബന്ധമാണ് ഫർളാണ് തങ്ങളെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലലോ അത് അബ്ആദു സുന്നത്തിൽപ്പെട്ടതാണ് ഈ പറയപ്പെടുന്ന കുടുംബത്തിൻ്റെ മേലുള്ള സ്വലാത്ത് എവിടെ ചെല്ലരുത് ഒന്നാമത്തെ അത്തഹിയാത്തിൻ്റെ അവിടെ ചൊല്ലരുത് ശ്രദ്ധിക്കേണ്ടതാണ് അത് ആവശ്യമില്ലാത്ത പരിപാടിയാണ് ഒന്നാമത്തെ അത്തഹിയാത്തിൽ അള്ളാഹുമ്മ തഹിയാത്ത് കഴിഞ്ഞ് സ്വലാത്ത് ചെല്ലുമ്പോൾ അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് അവിടെ നിർത്തണം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലൽ അത് അബ്ആദ് സുന്നത്താന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ തഹിയാത്തിൻ്റെ ശേഷം ഇപ്പം നമ്മൾ മേലെ പറഞ്ഞല്ലോ വമാ സിവൽ അബ്ആദി അബ്ആദ് സുന്നത്ത് അല്ലാത്തത് കുല്ലുഹാ അവകൾ മുഴുവനും ഹൈആത്തു സുന്നത്തുകളാണ് അപ്പോൾ ഇപ്പം നമ്മൾ വിശദീകരിച്ച കാര്യങ്ങൾ ഒന്നാമത്തെ തഹിയാത്ത് അത് കഴിഞ്ഞിട്ട് തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലൽ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇരിക്കൽ കുനൂത്ത് കുനൂത്തിൻ്റെ ശേഷം തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും സ്വലാത്ത് ചെല്ലൽ
ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കൽ, അവസാനത്തെ തഹിയാത്തിൽ ശേഷം തങ്ങളുടെ കുടുംബത്തിന് സ്വലാത്ത് ചെല്ലൽ, ഏഴ് കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ വിശദീകരിക്കപ്പെട്ടത്. ഇത് അബാദ് സുന്നത്താണ്. ഇതല്ലാത്ത മറ്റ് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളെല്ലാം എന്താണ്? ഹൈആത്ത് സുന്നത്താണ്. ഹൈആത്ത് സുന്നത്ത് നമ്മൾ ചെയ്തില്ല എങ്കിൽ സഹുവിൻ്റെ സുജൂദൊന്നും ചെയ്യേണ്ടത് ഇല്ല. ഇദാ തറക്കൽ ഇമാമുൽ മുൻഫരിദു ബഅദൻ, ഇമാമ് ഒരു അബാദ് സുന്നത്തിൽപ്പെട്ട ഒരു കാര്യത്തെ ഒഴിവാക്കി, അതേപോലെ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ ഒഴിവാക്കി, അബാദ് സുന്നത്തിൽപ്പെട്ട ഒരു കാര്യത്തിനെ ഒഴിവാക്കി, എന്നാൽ പിന്നെ അവിടെ എന്താണ് അതിൻ്റെ പരിഹാര നടപടികൾ? ഇതാണ് പറയണത്. ലൗ തറക്ക ഗൈറുൽ മഅ്മൂമി, മഅ്മൂമ അല്ലാത്ത ആൾ ഒഴിവാക്കിയാൽ. ഈ മഅ്മൂമ അല്ലാത്ത ആൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമാമ്. അതേപോലെ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ, ഈ രണ്ടാളെയും മഅ്മൂമ അല്ലാത്ത ആൾ എന്ന് വിളിക്കാലോ, അയാൾ ഒഴിവാക്കി. ബഅദമ്മിനൽ അബഅദി, അബഅദിൽപ്പെട്ട സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്തിനെ ഒഴിവാക്കിയാൽ. ആമിദൻ, മനഃപൂർവ്വം ഒഴിവാക്കി. ഒരു ഉദാഹരണം പറയാം. ഒന്നാമത്തെ അത്തഹിയാത്ത് ഒരാൾ ഓതണില്ല എന്ന് തീരുമാനിച്ചു, ഇമാമാണ് അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണ്, മഅ്മൂമിൻ്റെ ചർച്ചയല്ല ഈ പറയണത്. മനഃപൂർവ്വമാണ് ഒഴിവാക്കിയത്. സുമ്മ ആദയിലേഹി, പിന്നെ അയാൾ അതിലേക്ക് തന്നെ മടങ്ങി. ആമിദൻ ആലിമൻ, അയാൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം, അറിയാതെയല്ല, മറന്നിട്ടല്ല, മനഃപൂർവ്വം മടങ്ങി അതിലേക്ക് തന്നെ. ബത്തറത്ത് സ്വലാത്തുഹു, നിസ്കാരം ബാത്തിലായി പോകും. ഇൻ കാറബൽ ഖിയാമ, അവൻ ഇരുത്തത്തിൻ്റെ അവിടെ നിന്ന് എണീറ്റ് മേലോട്ട് പോകുമ്പോൾ ഖിയാമിനോട് അടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് മടങ്ങിപ്പോയത്, നിസ്കാരം ബാത്തിലാവും. ചർച്ച ഒന്നാമത്തെ അത്തഹിയാത്തിനെ പറ്റിയാണ് ഇപ്പോൾ ആ പറഞ്ഞത്. ഒന്നാമത്തെ അത്തഹിയാത്ത് ഒരാൾ വേണ്ടാന്ന് വെച്ച് മനഃപൂർവ്വം മൂന്നാം റക്അത്തിലേക്ക് അങ്ങോട്ട് എണീറ്റു, നൃത്തത്തിൻ്റെ പരിസരത്തേക്കെത്തി, എന്നിട്ട് ഇയാൾ തിരിച്ച് വീണ്ടും എങ്ങോട്ട് തന്നെ വന്നു, ഈ അത്തഹിയാത്തിലേക്ക് തന്നെ വന്നു. മഅ്മൂമിനെ പറ്റി അല്ല പറയണത്, അല്ലാത്തവരെ പറ്റി. നിസ്കാരം ബാത്തിലായി പോകും ഇയാളുടെ. ഇനി വേറൊരു മസല, ഔ ഹദ്ദ റുക്കൂഇ, അല്ലെങ്കിൽ റുക്കൂഇൻ്റെ പരിധിയിലേക്കെത്തി എന്നിട്ട് മടങ്ങി, അതെവിടെയാണ്? അത് കുനൂത്ത് ഒഴിവാക്കി കൊടുത്തിട്ട്. നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സുന്നത്ത് തന്നെയാണല്ലോ കുനൂത്ത്. കുനൂത്ത് വേണ്ടാന്ന് വെച്ചു മനഃപൂർവ്വം ഒരു ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു ഇമാമ് ഒഴിവാക്കി താഴേക്ക് കുനിഞ്ഞു, എങ്ങോട്ട് പോവുകയാണ്? സുജൂദിലേക്ക് പോവുകയാണ്. റുക്കൂഇൻ്റെ പരിധിയിൽ അവിടെ എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ റുക്കൂഇൻ്റെ ആ ഒരു ഭാഗം, ആ ഏരിയ കഴിഞ്ഞിട്ടാണല്ലോ സുജൂദിലേക്ക് പോണത്. അപ്പോൾ റുക്കൂഇൻ്റെ അത്രയും കുനിഞ്ഞു, എന്നിട്ട് ഇയാൾ വീണ്ടും മേലോട്ട് തന്നെ പോയി, എങ്ങോട്ട്? കുനൂത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. കുനൂത്ത് ഓതാൻ തീരുമാനിച്ചു, നിസ്കാരം ബാത്തിലായി പോകും. എന്നാൽ വൈൻ തറക്കഹു നാസിയൻ, ഈ പറഞ്ഞ ഇമാമോ മുൻഫരിദോ മറന്നുകൊണ്ടാണ് ഇത് ഒഴിവാക്കിയത്. ഒന്നാമത്തെ അത്തഹിയാത്ത് മറന്നിട്ട് ഒഴിവാക്കി, അവിടെ നിന്ന് ഇങ്ങോട്ട് പൊങ്ങി. കുനൂത്ത് മറന്നിട്ട് ഒഴിവാക്കി, അവിടെ നിന്ന് താഴേക്ക് കുനിഞ്ഞു എങ്കിൽ തദക്കറ കബല തലബുസിഹി ബി ഫർലിൻ, ഒരു ഫർലിനോട് ബന്ധപ്പെടുന്നതിൻ്റെ മുമ്പ് അവൻ ഈ മറവിയുടെ കാര്യം ഓർമ്മ വന്നു. ഞാനിങ്ങനെ ഒരു കാര്യം ഉപേക്ഷിച്ചു പോന്നിട്ടുണ്ട് എന്ന കാര്യം അവൻ ഓർത്തു. ഫർലിനോട് അവൻ എന്ത് ചെയ്തിട്ടില്ല? ബന്ധപ്പെട്ടിട്ടില്ല. ഉദാഹരണം, ഒന്നാമത്തെ അത്തഹിയാത്ത് ഒരാൾ മറന്നുപോയി, മേലോട്ട് പോവുകയാണ്, ഇമാമാണ് അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണ്. മേലോട്ട് പോയിട്ട് ആൾ നേരെ ചൊവ്വായിട്ടില്ല എന്ന് പറഞ്ഞാൽ നൃത്തത്തിലെത്തിയിട്ടില്ല, അതിൻ്റെ മുമ്പ് അയാൾക്ക് ഈ വിവരം ഓർമ്മ വന്നു. ഏത് വിവരം? ഞാൻ ഒന്നാമത്തെ അത്തഹിയാത്ത് ഒഴിവാക്കിപ്പോയല്ലോ എന്ന് ഓർമ്മ വന്നു. നൃത്തത്തിലേക്ക് എത്തിയിട്ടില്ല, നൃത്തത്തിലെത്തിയാൽ പിന്നെ അടുത്ത ഫർളായല്ലോ. കുനൂത്തൊഴിവാക്കി, അയാൾ താഴേക്ക് കുനിഞ്ഞു, അയാളുടെ നെറ്റി നിലത്ത് കുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സുജൂദാണ് അടുത്ത ഫർള്, അത് അയാൾ ചെയ്തിട്ടില്ല, ഫർളിലേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ മുമ്പ് ഓർമ്മ വന്നാൽ, നുദിബ ലഹുൽ ഔദു ഇലൈഹി, അയാൾക്ക് ഈ ഒഴിവാക്കിയ സുന്നത്തിലേക്ക് മടങ്ങിപ്പോകൽ സുന്നത്തുണ്ട്. അപ്പോൾ അത്തഹിയാത്ത് ഒഴിവാക്കി, നേരെ ചൊവ്വയായിട്ടില്ല, നൃത്തത്തിലേക്ക് എത്തിയിട്ടില്ല, അതിൻ്റെ മുമ്പ് ഓർമ്മ വന്നാൽ അത്തഹിയാത്തിലേക്ക് തന്നെ പോവാം, സുന്നത്താണ്. കുനൂത്ത് ഒഴിവാക്കി താഴേക്ക് പോയി, നെറ്റി ഒന്നും നിലത്ത് കുത്തണ അവസ്ഥ ഉണ്ടായില്ല സുജൂദിൽ, എന്നാൽ മേലോട്ട് തന്നെ പൊങ്ങിപ്പോരാം, എന്നിട്ട് എന്ത് ചെയ്യാം? കുനൂത്തോതാം.
വയസ്തുതുരി സഹുവി ഇൻ കാറബ മാമറാം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ സുന്നത്താണ്, അങ്ങനെ മടങ്ങിപ്പോക്കി അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അത്തഹിയാത്ത് ഒഴിവാക്കി മേലോട്ട് പൊങ്ങിയപ്പോൾ നൃത്തത്തിൻ്റെ പരിസരത്തേക്ക് എത്തിയിരുന്നു എങ്കിൽ, എന്നിട്ടാണ് തിരിച്ചു പോയത്. മറന്നിട്ടാവുമ്പോൾ തിരിച്ചു പോവാം. അതേപോലെ കുനൂത്തൊഴിവാക്കി താഴോട്ട് കുനിയുമ്പോൾ റുക്കൂഇൻ്റെ പരിധിയിലെത്തി അവിടെ നിന്നാണ് തിരിച്ചു പോയത് എങ്കിൽ അവിടെ അവസാനം ഒരു സഹുവിൻ്റെ സുജൂദിയിൽ സുന്നത്താണ്. ഇയാൾ അത്തഹിയാത്ത് തന്നെ ഓതി, മടങ്ങിപ്പോയിട്ട് അത്തഹിയാത്ത് ഓതി, മടങ്ങിപ്പോയിട്ട് കുനൂത്ത് ഓതി, പക്ഷേ എന്നാലും ഒരു സഹുവിൻ്റെ സുജൂദ് ചെയ്യണം ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ. ഈ പറയണത് ഇമാമ്, അതേപോലെ മുൻഫരിദ്, അഥവാ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ, അവരെ പറ്റിയാണ് ഇപ്പോൾ ഈ പറയണത്. ഇനി വഇൻ തദക്കറ ബഅദ തലബ്ബുസിഹി ബി ഫർളിൻ, ഇയാൾ അത്തഹിയാത്ത് ഓതി മേലോട്ട് പൊങ്ങിപ്പോയി കറക്റ്റ് നൃത്തത്തിലെത്തി, അതിനുശേഷം ഇയാൾക്ക് ഓർമ്മ വന്നു ഞാൻ അത്തഹിയാത്ത് ഓതിയില്ല, കുനൂത്ത് ഓതി താഴേക്ക് പോയി കറക്റ്റ് സുജൂദിൽ നെറ്റി വെച്ച് കഴിഞ്ഞു, അപ്പോൾ ഓർമ്മ വന്നു ഞാൻ കുനൂത്ത് ഓതിയിട്ടില്ല, ലം യജുസ് ലഹുൽ ഔദു, ഒരു കാരണവശാലും ഈ പറഞ്ഞയാൾ സംഗതി മറന്നു പോകുന്നതാണ്, ഒരു കാരണവശാലും മടങ്ങിപ്പോയി ആ സുന്നത്ത് നിർവഹിക്കാൻ പാടില്ല. കാരണം ഒരു ഫർളിലെത്തിക്കഴിഞ്ഞു, ഫർളിൽ നിന്ന് അത് മുറിച്ച് സുന്നത്തിലേക്ക് പോകാൻ പറ്റില്ല. ഫൈൻ ആദ, അങ്ങനെ തിരിച്ച് ചെന്നാൽ ബത്തോലത്തു സ്വലാത്തുഹു, നിസ്കാരം ബാത്തിലായിപ്പോവും. തിരിച്ചയാൾ പോയാൽ നിസ്കാരം ബാത്തിലായി പോവും. പക്ഷേ നിസ്കാരം ബാത്തിലാണ് എപ്പോഴാണെന്ന് വെച്ചാൽ അയാൾ അങ്ങനെ തിരിച്ചു പോകുന്നത് മനഃപൂർവം അറിഞ്ഞുകൊണ്ട് അങ്ങനെ തിരിച്ചു പോയാൽ നിസ്കാരം ബാത്തിലാവും. അടുത്ത ഫർളിലേക്ക് എത്തി ഫർളിൽ നിന്നാണ് തിരിച്ചു പോണത്. ഉടനെ പറയാണ് ലാ ഇൻ ആദ നാസിയൻ, മറന്ന് തിരിച്ചു പോയാലല്ല, ഔ ജാഹിലം ബി തഹ്രീമിഹി, അല്ലെങ്കിൽ ഇത് ഹറാമാണെന്ന് അറിയാതെ തിരിച്ചു പോയാലല്ല അപ്പം നിസ്കാരം ബാത്തിലാവില്ല. അതായത് ഒരാൾ മറ്റേ ഈ കുനൂത്ത് അല്ലെങ്കിൽ ഒന്നാമത്തെ അത്തഹിയാത്ത് അങ്ങനെയുള്ള ആ സുന്നത്ത് ഒഴിവാക്കി അയാൾ അടുത്തതിലേക്ക് പോയി, അടുത്ത ഫർളിലേക്ക് എത്തി, ഈ ഫർളിലെത്തിയിട്ട് ഇയാൾ അറിയാതെ വീണ്ടും ഈ പഴയ സുന്നത്തിലേക്ക് തിരിച്ചുപോയി, അത് മനഃപൂർവ്വം പോയതല്ല, മറന്നിട്ട് പോയതാണ്. അല്ലെങ്കിൽ അത് ഹറാമാണ്, അങ്ങനെ പോകാൻ പാടില്ല, ഹറാമാണെന്ന് ഇയാൾക്ക് അറിയില്ല, അറിയില്ലാതെ തിരിച്ചുപോയി. ആ പറഞ്ഞ അറിയില്ല എന്ന് പറയണത് ആരെ പറ്റിയാണ് പറയണത്? അറിയില്ല, ശരി തന്നെയാണ് അറിയില്ല, പക്ഷെ ആ അറിവില്ലായ്മ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ, ജഹ്ല് അജ്ഞത അംഗീകരിക്കണമെങ്കിൽ അവനൊന്നുകിൽ പുതുവിശ്വാസിയാകണം, അടുത്ത ഇസ്ലാമായതാണ് പഠിച്ചു വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ബഈദുൻ അനിൽ ഉലമ, ആ വിവരമുള്ളവരുമായിട്ട് യാതൊരു സമ്പർക്കമില്ലാത്ത ഏതെങ്കിലും ഏരിയയിൽ ജീവിക്കുന്നവനാകണം. സാധാരണഗതിയിൽ ഒരാളുടെ ജഹ്ല് നമ്മൾ അംഗീകരിക്കുന്നത്, അജ്ഞത അംഗീകരിക്കുന്നത് അവിടെയാണ്. എനിക്കത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ആ ഫാത്തിയോദിയിൽ തെറ്റുണ്ട്, പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് തെറ്റായിപ്പോയി, അറിയില്ലായിരുന്നു, അതുകൊണ്ട് എന്താപ്പോൾ ചെയ്യുക? ആ അറിവില്ലായ്മ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണമെങ്കിൽ ഈ രണ്ടാലൊരു ഘടകത്തിൽ പെടണം, രണ്ടാലൊരു വിഭാഗത്തിൽ പെടണം. ഒന്നുകിൽ പുതുവിശ്വാസിയാണ് പഠിക്കണേ ഉള്ളൂ, അല്ലെങ്കിൽ ദീനീപരമായ വിവരമുള്ള ആരുമായിട്ട് നമുക്ക് സമ്പർക്കമല്ല, സമ്പർക്കത്തിനുള്ള അവസരമില്ല. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ മഹല്ലുകളിലൊക്കെ ജീവിക്കണം, ആരെ പറ്റിയപ്പോൾ അത് പറയാൻ പറ്റുക? അപ്പോൾ അതാണ് ഫിഖ് പഠനത്തിൻ്റെ വളരെ പ്രാധാന്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരാൾക്ക് അജ്ഞത നമ്മൾ അംഗീകരിക്കുന്നതാണ് അയാളുടെ അജ്ഞത എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ രണ്ടാലൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള ഒരാൾ അറിയില്ലാതെ അയാൾ സുജൂദിൽ കിടന്നിട്ട് പിന്നെ തിരിച്ചു വീണ് കുനൂത്തിലേക്ക് പോയി, നൃത്തത്തിൽ നിന്നിട്ട് പിന്നീട് അത്തഹിയാത്തിലേക്ക് പോയി എങ്കിൽ നിസ്കാരം ബാത്തിലായി എന്ന് പറയാനില്ല. അപ്പം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട നമ്മുടെ ഇന്നത്തെ പുതിയ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മളെല്ലാവരും ആലിമീങ്ങളും അല്ലാത്തവരൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമൂഹമാണല്ലോ നമ്മുടെ നാടുകളിലൊക്കെ, അങ്ങനെയുള്ള ആരെങ്കിലും ഇതേപോലെ തിരിച്ചുപോയി എന്നിട്ട് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല, കാരണം അയാളുടെ അജ്ഞതയെ അംഗീകരിക്കാറില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. കേവലം ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, അജ്ഞത എനിക്കുണ്ട്, വിവരമില്ല,
എന്ന ഒരു 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 മറപിടിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇബാദത്തുകളൊക്കെ തെറ്റിച്ച് നിർവഹിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ വിഷയം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഫയൽസമുഹുൽ ഔദു ഫൗറൻ ഇലൽ ഫർളി, അങ്ങനെ ഇയാൾ മറന്നിട്ട് ആണ് ഈ കുനൂത്തിലേക്ക് തിരിച്ചു പോയത്, അറിയ അത്തയ്യാത്തിലേക്ക് തിരിച്ചു പോയത്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള വിവരമില്ലാത്ത രീതിയിലാണ് പോയത് എങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലായിട്ടില്ല. അപ്പോൾ അയാൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അയാൾ ഫർളിലേക്ക് തിരിച്ചു പോകണം. ഒരു ഫർളിൽ നിന്നാണല്ലോ ഈ സുന്നത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഫർളിലേക്ക് തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം. ഇതാ തതക്കറ, ഓർമ്മ വന്നാൽ. മറവിയായിരുന്നു പ്രശ്നം എങ്കിൽ ഓർമ്മ വന്നാൽ പെട്ടെന്ന് തന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം. ഔ അലിമ, അല്ലെങ്കിൽ വിവരം കിട്ടിയാൽ. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അജ്ഞതക്കാരനാണ്, അജ്ഞത അംഗീകരിക്കപ്പെടുന്ന നമ്മൾ പരിഗണിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് ഈ പ്രവർത്തനത്തിൽ എന്ത് ചെയ്തു, നിസ്കാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പെട്ടെന്ന് വിവരം കിട്ടി ഇവിടെ കുനൂത്തു അതിൽ ശരിയല്ല എന്ന് ആരോ അപ്പുറത്തുനിന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഈ അത്തഹിയാത്തിന് പ്രസക്തിയില്ല, ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ വിവരം കിട്ടി എന്ന പെട്ടെന്ന് തന്നെ തിരിച്ച് ഫർദിലേക്ക് പോകണം, അഥവാ നൃത്തത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ സുജൂദിലേക്ക് പോകണം. നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ വെച്ച് ഉദാഹരണം വെച്ചിട്ടാണ് പറയണത്. ഉദാഹരണം അത്തഹിയാത്ത് ഒഴിവാക്കിയതാണ്, അതേപോലെ കുനൂത്ത് ഒഴിവാക്കിയതാണ്. അപ്പോൾ യസ്ജുദു നദുബൻ ലി സഹ്വി, എന്നിട്ട് ഈ കക്ഷി സഹുവിന് വേണ്ടി സുജൂദ് ചെയ്യണം, അത് സുന്നത്താണ്, അങ്ങനെ ചെയ്യലും. തക്കബ്ബലല്ലാഹു.